എൻ്റെ മക്കളെ, ഇറച്ചിക്കടയിലൊക്കെ എന്താ തിരക്ക്? കൊറോണ ആയിട്ടൊന്നും അവിടെ ഒരു നിയന്ത്രണവും കാണുന്നില്ലെന്നേ. എന്തൊരു ക്യൂ അവിടെ. ഉള്ളവർ ഇഷ്ടം പോലെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോവാ. ഇല്ലാത്തവൻ്റെ കാര്യം ഓർക്കുമ്പോഴാ ഒരു വിഷമം. ചന്തയിലും പലചരക്ക് കടയിലും ബാറിലും ഒക്കെ തിരക്കോട് തിരക്ക്. അവിടെയൊക്കെ ഇഷ്ടം പോലെ ആളുകളാ. എന്നാലേ ഇന്ന് പള്ളിയിൽ പോകേണ്ട കാര്യം പറഞ്ഞ എല്ലാവർക്കും കൊറോണ. എൻ്റെ കർത്താവേ, ഈ കൊറോണ കഴിയുമ്പോൾ പള്ളിയിൽ എങ്ങാനും ആളുകൾ ഉണ്ടാവാവോ? എന്നാൽ ഇനി 22-ാമത്തെ ദിവസത്തെ പുൽക്കൂട് ഒരുക്കത്തെ കുറിച്ച് അമ്മാമ്മ പറഞ്ഞു തരട്ടെ. ഇന്നത്തെ സുകൃത പുഷ്പം രാജമല്ലിപ്പൂവാണ്. ഉണ്ണിയേശുവിനെ താരാട്ടുപാടി ഉറക്കിയ മാതാവേ, അമ്മയുടെ കൈകളിൽ എന്നെയും ചേർത്ത് പിടിക്കണേ. 100 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ച് ഇന്നത്തെ സുകൃത പുഷ്പമായ രാജമല്ലിപ്പൂവ് ഉണ്ണീശോയ്ക്ക് സമർപ്പിക്കാം. അമ്മാമ്മ ഒരിക്കൽ കൂടി പറയട്ടെ സുകൃത ജപം. ഉണ്ണിയേശുവിനെ താരാട്ടുപാടി ഉറക്കിയ മാതാവേ, അമ്മയുടെ കൈകളിൽ എന്നെയും ചേർത്ത് പിടിക്കണേ. അമ്മാമ്മ ഒരു കടം കഥ ഇനി ചോദിക്കാൻ പോവാ. അത് അറിയോന്നറിയട്ടെ. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കാണുമ്പോൾ നിൽക്കും കുതിര. ഉത്തരം പറയോ? ആ, ഒരിക്കൽ കൂടി കേട്ടോ. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കാണുമ്പോൾ നിൽക്കും കുതിര. എന്താണ് ഉത്തരം എന്നല്ലേ? ആ, ചെരുപ്പ്. ഇന്ന് ഉണ്ണീശോയ്ക്ക് മനോഹരമായ ചെരുപ്പ് കാഴ്ചവെക്കാം. അതിനായിട്ട് ചെയ്യേണ്ട ഒരു കൊച്ചു കാര്യം എന്താണെന്നറിയാമോ? ഇന്ന് കാപ്പിയിലും മധുരം ഉപേക്ഷിച്ചാലോ? അങ്ങനെ നമുക്ക് ഉണ്ണീശോയ്ക്ക് മനോഹരമായ ഒരു ചെരുപ്പ് സമ്മാനിക്കാം. ഇന്നത്തെ ബൈബിൾ വചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:14-18 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് വായിച്ചു ധ്യാനിക്കേണ്ടത്. ഇനി നമുക്ക് ഉണ്ണീശോയ്ക്കുള്ള സമ്മാനപ്പാട്ട് പാടിയാലോ? എല്ലാവരും ഓടി വരിക. നമുക്ക് നന്നായിട്ട് നൃത്തം ചെയ്ത് ഈ ഉണ്ണീശോ പാട്ട് പാടി ഉണ്ണീശോയെ സന്തോഷിപ്പിക്കാം. പുൽക്കുട്ടിയിലെ പൊന്നുണ്ണിക്ക് നൽകാം നല്ലൊരു സമ്മാനം, രാജമല്ലി പൂക്കൾ കൊണ്ട് കുഞ്ഞിക്കാലിൽ ചെരുപ്പിടാം. രാജമല്ലി പൂക്കൾ കൊണ്ട് കുഞ്ഞുകാലിൽ ചെരുപ്പിടാം. പുൽക്കുട്ടിയിലെ പൊന്നുണ്ണിക്ക് നൽകാം നല്ലൊരു സമ്മാനം, രാജമല്ലി പൂക്കൾ കൊണ്ട് കുഞ്ഞിക്കാലിൽ ചെരുപ്പിടാം. രാജമല്ലി പൂക്കൾ കൊണ്ട് കുഞ്ഞുകാലിൽ ചെരുപ്പിടാം. അമ്മാമ ഇനി പോവാണ്ട മക്കളെ. ബൈ ബൈ. CHF Family Media.